പ്രഭാത പ്രാർത്ഥന ആരംഭിക്കാം. ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാന്റെ എന്റെ പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സംസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ശുശ്രാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ ഉദരലുമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായിരുത്തുകന്യമർത്തറിയമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമായ കർത്താവേ ഭാഗ്യമുള്ളവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ കതിരുകളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും നിന്റെ കർത്തൃത്വത്തിൻ്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവൻ്റെ ആശാബന്ധവും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷകനുമായ മിശിഹാനമ്പുരാനെ നിന്റെ കൃപാസഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കണമേ. ആബോ വബ്രോ റൂഹോ കാദീശോ ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ ബഹുത്വം പോലെ എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നന്നായി കഴിയും എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാ എന്റെ അതിക്രമം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ അമ്മയെന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങളെന്നെ നീ അറിയിച്ചു. നിന്റെ സോപ്പാണ്ടിന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അവിടുത്തെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ വെളിപ്പെടുന്നതിനെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുവും തള്ളിക്കളയരുതേ.
എന്റെ വിശുദ്ധാത്മാവ് എന്നിൽ നടക്കേണ്ടത് എന്നാലോ നിന്റെ ആരുന്നവരെ ക്ഷേണിക്കുക തിരിച്ചു തരണമേ മൗതുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും ഭാവിയിൽ നിങ്ങളേക്ക് എന്തെന്നാൽ ബലികളിൽ നീതിരു മനസ്സായില്ല ഹോമബലികളിൽ നീതിരപ്പായതുമില്ല ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു ദൈവം നിറഞ്ഞ ഹൃദയം നിരസിക്കുന്നില്ല അപ്പോൾ അപ്പോൾ മഹിമയോടാക്കറിയുന്നുറപ്പെട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭയദാ യേശു സ്തുത്യനഹോ ശിമോനും യോഹന്നാനും ചെന്നാ കബറിങ്കൽ സ്തുതി പാടി സന്തോഷത്തോടെ പോ യവർ തിരികെ മൺമയരെയും കൊന്നവരെ ജീവിച്ചേശു ലേജിപ്പിച്ചതിനാൽ പള്ളികളും തേറാകളുമിന് ആനന്ദിക്കുന്നു മെൻവോലം വാദാമുൽവോലം ഒൽമീനാമീൻ രക്ഷകനെ നിന്നെയും നിൻ ഉദ്ധാനത്തെയും കൊണ്ടാടും നടിയാർക്കുയിലേ ഗേണം നിന്നരുൾ പോ കുറിയേലായി സോ ായി ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു എന്തെന്നാൽ നിന്റെ കണ്ണ് ജീവനേക്കാൾ നല്ലതാകുന്നു എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും എന്റെ ആത്മാവ് കുഴപ്പം വേദി സുഗന്ധം പോലെ പുഷ്ടിയാകും എന്റെ വായിച്ചതുള്ള അതിരുകൾ കൊണ്ട് നിന്നെ മാറ്റപ്പെടുത്തുകയും ചെയ്യും എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു രാത്രി കാലങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു നിന്റെ വലത്ത് എന്നെ താങ്ങുകയും ചെയ്തു എന്റെ ആത്മാവിനെ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവനെ കൊണ്ടാണ് എന്നാൽ അസത്യം പറഞ്ഞവ അടയ്ക്കപ്പെടും ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തന്മക്കളെയും ജീവിപ്പിച്ചു ദൂതഗണം ദൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി ഭ്രമമൊടുകാവൽ കാർ നിന്നു ശമോൻ കീപ്പായോ എന്നാനോട് മന്ദിച്ചീന അകബറിടമതിലേ കോടി യാക്കോബാനന്ദിച്ചു തോമ തൃപ്തിപ്പെട്ടു മത്തായി സ്ത
സ്തോത്രം പാടി പാതാളം ബുക്കിടയൻ വിഗ്രഹ സേവ വിടർത്തി തന്നോട് സഭയെ രക്ഷിച്ചു ജീവിച്ചു മഹത്വത്തോടെഴുന്നേറ്റതിനെ ശക്ത ശത്രുക്കളിൽ നിന്നും വീണ്ടു ഒഴിഞ്ഞവനെ പോൽ കർത്താവിൽ മരണത്തെ വിട്ടുണർവോടെ മൃതിയെ കൊന്നതകത്ത പാതാളത്തിൻ വാതിൽ തീർത്തൊരു നിത്യ കൽപീഠം ദൈവമുയർത്തു മരിച്ചവരിൽ നിന്നെഴുന്നേറ്റേറ്റും കാവൽക്കാരിൽ ഭ്രമമേറ്റി മശിഹ ജീവിച്ചെന്നവരു സ്ലേ പുക്കാർത്തതിനാൽ ക്രൂശിച്ചവരെ ജീച്ചേറ്റം വസിച്ചു മരിച്ചവർ കിന്നര മോദി പേക്കും നിന്തേജസാദിനെ കണ്ടിന്നേ ദിവസം തങ്ങളുടെ തലകൾ ഉയർത്തി നിൻ കൃപയെ സ്തുതി ചെയ്യുന്നു ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു ആകാശത്തൊട്ട് അവന്റെ കൈവേലെ കാണിക്കുന്നു പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു അവയുടെ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയുമില്ല വാക്കുകളുമില്ല ഭൂമിയിലെല്ലാവരും അവയുടെ അറിയിപ്പും ഭൂലോകത്തിന്റെ അതിർത്തികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു അവൻ അവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരമടിച്ചു അത് തന്റെ മണവരയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ എന്ന പോലെയാകുന്നു പരാക്രമുള്ളവൻ എന്ന പോലെ തന്റെ വഴി ഓടുവാൻ സന്തോഷിക്കും ആകാശത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് അതിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അറുതികളുമേൽ അതിന്റെ താങ്കലും ആകുന്നു അതിന്റെ ആവിയിൽ നിന്നും മറവായിരിക്കുന്നത് ഒന്നുമില്ല കർത്താവിന്റെ വേദപ്രമാണം കരയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു കർത്താവിന്റെ സാക്ഷി വിശ്വാസ യോഗ്യവും ശിശുക്കളെ ഞാടമുള്ളവരാക്കുന്നതുമാകുന്നു കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുകയുമാകുന്നു കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു കർത്താവിനെ കുറിച്ചുള്ള ഭയം വെടുപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു കർത്താവിന് ന്യായവിധികൾ സത്യമായിട്ടുള്ളവയും സകലത്തിലും നീതിയായിട്ടുള്ളവയും ആകുന്നു അവ സ്വർണത്തെക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകെട്ടിനേക്കാളും മാധുര്യമുള്ളവയും ആകുന്നു അത്രയുമല്ല തന്റെ ദാസൻ അവയിൽ സൂക്ഷിക്കപ്പെടും അവനവയെ ആചരിച്ചാൽ വരല പ്രതിഫലം കിട്ടും പിഴകളെ തിരിച്ചറിയുന്നവനാർ രഹസ്യകാര്യങ്ങളിൽ നിന്ന് എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ ദുഷ്ടന്മാർ എന്നിൽ അധികാരപ്പെടാതിരിപ്പാനും പാപങ്ങളിൽ ഞാൻ വെടിപ്പുള്ളവനായിരിപ്പാനുമായിട്ട് അന്യായങ്ങളിൽ നിന്റെ ദാസനെ തടയണമേ എന്റെ സഹായക്കാരനും എന്റെ രക്ഷിതാവുമായ കർത്താവേ എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുൻഭാഗിയും ഇരിക്കണമേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ മശിഹ ജീവിച്ചെഴുന്നേറ്റു കാവൽക്കാർ ലജ്ജപ്പെട്ടു തൻ പ്രിയയാം സഭ സന്തോഷ താൽ ആത്മാ പ്രിയനെ വാഴ്ത്തും ന്യായത്തിനെ കേൾപ്പായോഹൻ ഓടിപ്പോയി രക്ഷകനെ നിന്നുത്ഥാനത്തിൻ ദിനമാം ഇന്നടിയാരിൽ പ്രീതിയഴുന്നളവില്ല കാരുണ്യത്താൽ പോക്കുക കൂറ്റം ദേറാകൾ പള്ളികളും സന്തോഷം കൈ കൊണ്ടിന്നാളിൽ പുത്രൻ തൻ ഉദ്ധാനത്തെ വാഴ്ത്തി സ്തോത്രം പാടുന്നു ബാറയ്ക്കുമോ മെൻവോലം വാദാമുൽവോലം ഒൽമീനാമീൻ നഷ്ടമദാ തന്നൊരുവം വീണ്ടാദാമിൻ ജീർണശരീരം പുതുതാക്കാനായി മൃതലോക തേക്കല്ലോ കർത്താവിനൊരു പുതിയ പാട്ടും ഒരു സ്തുതി ഭൂമിയുടെ അതിർത്തികളിൽ നിന്നും പാടുവിൻ
സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിൽ കൂടി ഇരിക്കുന്നവരുമേ കർത്താവിന് പാടുവിൻ. കർത്താവ് പരാക്രമി എന്ന പോലെ പുറപ്പെടും, അവൻ യോദ്ധാവ് എന്ന പോലെ വാശിയെ ജ്വലിപ്പിക്കും, അവനാർത്ത് പ്രബലപ്പെട്ട തന്റെ ശത്രുക്കളെ സംഹരിക്കും. ഇന്നാൾ നിൻ കബറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യകൾ നൽ ധൂപ സുഗന്ധം കൂട്ടുകളോടും പോയി അറിയിച്ചവരെ മാലാഗതൻ സ്തോത്യമുത്ഥാനം. തിരുമുളമായി മൃതി പൂണ്ട കബറിൻ നിങ്ങുയിരേറ്റു മനുഷ്യരെ വീക്ഷയിൽ നിന്നേറ്റി സ്വർഗക്കൂട്ടത്തോടുകൂടെ മോദിപ്പാൻ നമ്മെ മേളിപ്പിച്ചോനായി സ്തോത്രം. ഞായർദിനെ ദൂതന്മാർ വെള്ളയണിഞ്ഞെത്തി കബറരികെ അവരിലൊരാൾ നീക്കിയ കല്ലിന്മേൽ ഏറിയിരുന്ന അഖിലേശൻ ജീവിച്ചെന്നറിയിച്ച നാരികളെ പാർക്കുമോ. മെൻവോലം വാദമുൽവോലം ഒൽമീനാമി നാദാനുദ്ധാനം ദൂതകിന്നേകും ആനന്ദം. ഇതു നാരികൾ ചൊന്നറിവായതിന് ക്ഷമവോൽക്കേപ്പ സന്തോഷിക്കും ആനന്ദിക്കും യോഹന്ന പ്രിയരായിസോ. എന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ടാലും ഇത് മുതൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു, അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേലും തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയ വിചാരത്തിൽ അഹങ്കാരികളായി അവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും അയക്കുകയും ചെയ്തു. അവന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കുന്നെ ഓർക്കുകയും ചെയ്തു. പാറയ്ക്കുമോ തന്മൃതിയാലഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നിട്ടാകൽ കർസാതൻ കീഴിൽ നിന്നടിയാരെ വീണ്ട നിനക്കുചിത ധ്വനിയിൽ സ്തുതി പാടും നടിയാരെല്ലാരും പാറയ്ക്കുമോ. മെൻവോലം വാദാമുൽവോലം ഒൽമീനാമീ അതുല വിശുദ്ധ സഭേ പ്രാർത്ഥി പാനിൻ മക്കളെയും കൂട്ടി ശ്ലീപായാൽ രക്ഷിച്ച സുതൻ സ്തോത്രം പാടിടുക ഉചിത ധ്വനിയിൽ സ്തുതി പാടും നടിയാരെല്ലാരും ആമീൻ. പാർക്കുമോ പ്രകാശത്തിന്റെ ഇഷ്ടാവിന് സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീൻ, നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേൽ ഉന്നതനും തന്റെ മഹത്വം ആകാശങ്ങൾക്കും ഇതിയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവനെ എളിവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അവൻ മച്ചയായവളെ മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ആകാശത്തിൽ നിന്നും കർത്താവിനെ സ്തുതിപ്പീൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല ദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ, അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിത്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ.
ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതിയുള്ള വെള്ളവുമേ അവനെ സ്തുതിപ്പേ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവൻ പറഞ്ഞു അവയുണ്ടായി, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു, അവൻ അവയെ നിയമമായി സ്ഥിരപ്പെടുത്തി, നിയമം നിശ്ചയിച്ചു അതഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉരുച്ചവെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പേ. പർവ്വതങ്ങളും സകല വനങ്ങളും പല വൃക്ഷങ്ങളും സകലകാര്യങ്ങളും മൃഗങ്ങളും സകലകാര്യങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല നാരിയന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. നാമം മാത്രം വലിയതാകുന്നു, അവന്റെ മഹത്വം ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. അവൻ തന്റെ ജനത്തിന്റെ കൊമ്പും തന്റെ സകല നീതിമാന്മാർക്കും തനിക്കടുത്ത ജനമായ ഇസ്രായേൽ മക്കൾക്കും കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിഹിയോന്റെ പുത്രന്മാർ താങ്കളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. അവർ തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവന്റെ നാമത്തെ നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും, അവർ താങ്കളുടെ കട്ടിൽമേൽ അവനെ സ്തുതിക്കുകയും താങ്കളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. അവന്റെ ശക്തിയുടെ ആകാശത്തെ തട്ടിൽ അവനെ അവനെ സ്തുതിപ്പീൻ. മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ. ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. മാനവർ വാനോർ മുൻമുൻ നിൻ മഹിമയെ വന്നേ ചീടുന്നു. കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ. ന്യായദിനമെന്നുയരത്തിൻ ദ്വാരങ്ങൾ തുറക്കപ്പെട്ടു. പൂഴിയിൽ മൃതരായി മേവിയവ ഉൾശരണമുറപ്പുണ്ടായി. മോറാനീശോ നിന്നുത്ഥാനാൽ സൃഷ്ടികൾ മോദിച്ചല്ല. മൃതർ നീ അവരെ കബറുൾ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യുന്നു. മെൻവോലം വാദാമുൽമോലം ഏകസുതന്താണ്ടി പരിശുദ്ധമതാ ദിവസത്തിൽ മശിഹാ ജീവി ചീടുകയാ മൺവിണ്ണുലകുകൾ മോദിച്ചു. യൂതന്മാർക്കുരിശിൽ തൂക്കി തന്നെ കബറതിൽ വെച്ചിട്ടും ഉത്ഥാനത്താലുളവാകും ലജ്ജ ശങ്കയവർക്കുണ്ടാഹി. പരാക്രമിയെ കബറുൾ രോഹികൾ പൂട്ടിയിട്ടും നിടിവാൾ പോലെ പുറത്തായി താൻ മുദ്രേ ഇല്ലാതൊരു കേടും. ഹാലേ ലോയ്യോ ഹാലേ ലുയ്യ. നാഥൻ വിളവാവേലക്കാരോട് ചോദിപ്പാനായി വന്നു അവകാശമർത്താനവനെ തോപ്പിൻ പുറമേ അവർ തൂക്കി. ആലേ
ലോയോ ഹല്ലേലൂയ ബാരക്കുമോ വോലം വാദാമുൽ വോലം വൽമീനാമീ കാണാത്തതിനെ തേടി തൻ ലോകം നാദൻ പോകാരെ കബറിൽ തന്നെ അടച്ചവരെലേജി പിച്ചു ഗാന കാൽഹാലേ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും നീതിയുമായി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്ലീഫാ ചിറകാൽ ഞങ്ങളെ മൂടി രാജ്യത്തിൻ മഹിമാഗമനെ നിൻ പരിശുദ്ധന്മാരോടടിയാർ ചേരേണമേ ഇന്നേകസുതന്തൻ ഉത്താനെ ദൂത സ്ത്രീകൾക്കാനന്ദം സന്തോഷവുമാറിയിച്ചു ഞങ്ങൾക്കും നൽകിയിടുമരി ചോർക്കും സ്തോമൻ ഗാലോ കുറിയേലായിസോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നതിനായി കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രവിയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും സദാ ഇപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ മാറിക്കുമോ സൃഷ്ടിയല്ലാത്തവനും അപരിമിതനുമായിരിക്കുന്ന ത്രിയേകനും വിഭിന്നമാകാതെ ഏകനായും തൃത്വമായും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും മൂന്നാം മൂർത്തികൾ എന്നതിനാൽ ഒന്നിലധികം ദേവന്മാരാകാതെയും ഓരോന്നിൻ്റെയും ലക്ഷണങ്ങൾക്ക് ഭംഗം വരുത്താതെ ഏകസാരാംശമായും സ്തുതി ചെയ്ത കാദീശ് എന്ന ഏകപദത്താൽ ഏകത്വവും അത് മൂന്ന് പ്രാവശ്യം ഉച്ചരിക്കുന്നതിനാൽ മുന്മത്വവും സൂചിപ്പിക്കുന്നു ഏകനായി വിശ്വസിക്കപ്പെടുകയും തൃത്വമായി സ്തുതിക്കപ്പെടുകയും ചെയ്യുന്ന സർവേശ്വരന് സ്തുതിയും പ്രഭാത നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ക്ഷമിച്ചു മായിച്ച് നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും മായിച്ച്
ഉത്തമനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും നിന്റെ കരുണയാൽ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശുഹാദംബരാനെ, കർത്താധികർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും അവിടുന്ന് ആയിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല ഒരു അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ സമർപ്പിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാറയ്ക്കുമോ മിശിഹാ തമ്പുരാൻ, പിതാവാം ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവും വിശുദ്ധിയുമാകുന്നു. ഈ ഗുണങ്ങൾ തന്നിൽ പിന്നീട് വന്നു ചേർന്നവയല്ല. പ്രകൃതിയാ തന്നിൽ പിതാവിന്റെ മഹത്വമായി അടങ്ങിയിരിക്കുന്ന സാത്വിക ഗുണങ്ങളാകുന്നു. അനാദ്യന്ത ശിശുവായ താൻ തന്റെ പിതാവിനേക്കാൾ കുറഞ്ഞവനല്ല. സന്തോഷ തൈലത്താലും പരിശുദ്ധവും സകലത്തെയും ശുദ്ധീകരിക്കുന്നതുമായ റൂഹായാലും തന്നെ അഭിഷേകം ചെയ്തു. പിതാവിൽ താനും ചേർന്ന് തൃത്വം പൂർണ്ണമാകുന്നു. ലോകത്തിന്റെ മരണകാരണമായ പാപഫലത്തെ തന്റെ ജഡത്താൽ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി താൻ ഭൂമിയിൽ നമ്മെ പോലെ കാണപ്പെട്ട് മരണപ്രമാണത്തിന് അധീനനായി താൻ നമുക്ക് രക്ഷയുടെ നിയമം തന്നു. നമ്മെ തനിക്ക് ഒരുക്കുമുള്ള ജനവും തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രവും അനുസരണമുള്ള കൂട്ടവുമായിട്ട് നിയമിച്ചു. പ്രവാചകന്മാരുടെ വചനങ്ങൾ നിറവേറ്റാൻ താൻ കുരിശു മരണം വഴി പാതാളത്തിൽ ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തിട്ട് ബോധവും വിശേഷജ്ഞാനവുമുള്ള ദേഹത്തിന് അപ്പുറം ഒരു മാർഗവും പുനരുത്ഥാനവും ജീവനും ഒരുക്കിത്തന്നു. തന്നെ പിടിപ്പാൻ നാശത്തിന് കഴിഞ്ഞില്ല. ജീവന്റെ തലവനായതുകൊണ്ട് പാതാളം തന്നെ പിടിച്ചതുമില്ല. നമ്മെ ആക്ഷേപിച്ചുകൊണ്ടിരുന്നവരിൽ നിന്നും താൻ ബഹുമാനം പ്രാപിച്ച് തന്നാൽ ശോഭിതരായവരുടെ ആത്മാക്കളെ പാതാളത്തിൽ നിന്നും പുറത്തു കടത്തി. തന്റെ വിശ്വാസികളിൽ പലർക്കും പ്രത്യക്ഷനായി മാലാഖമാരെയും മനുഷ്യരെയും ഒന്നിച്ച് ചേർത്തു. സ്ത്രീകളോട് തന്റെ ഉയർപ്പിനെ അത്ഭുതകരമായി അറിയിച്ചു. കാവൽ പട്ടാളത്തെ പരിഭ്രമിപ്പിച്ചു. അവിശ്വാസികളായ ജനത്തെ ലജ്ജിപ്പിച്ചു. തന്റെ പരിശുദ്ധ ശിഷ്യന്മാർക്ക് ഉയർപ്പിനെ പറ്റി ഉറപ്പുവരുത്തി. തന്റെ ശരീരത്തിലെ ആണിപ്പഴുതുകൾ മാഞ്ഞിരുന്നില്ല. തന്റെ വിലാവിനെ കണ്ടും സ്പർശിച്ചും അവരുടെ സംശയം നീങ്ങിപ്പോയി. താൻ നൽകിയ സമാധാനത്താൽ തന്റെ സ്നേഹം അവരിൽ ഉറപ്പിച്ചു. തന്റെ പിതാവിനോടൊന്നിച്ചുള്ള സ്വാധികാരത്തെ തെളിയിച്ചു. പൈശാചിക വാഴ്ചയെ ഹനിച്ചു. പാപമുള്ള നീക്കി തന്റെ ദൈവിക പീഡാനുഭവത്താൽ നമ്മുടെ കഷ്ടതയെ ഹനിച്ചു. ആകയാൽ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളെയും പാപങ്ങളെയും പരിഹരിക്കണമേ. പരിപൂർണ സ്നേഹം ഞങ്ങളുടെ ആത്മാക്കളിൽ സ്ഥാപിക്കണമേ. കഠിനക്ഷാമത്തെയും ഞെരുക്കത്തെയും വസന്തയും ഉപദ്രവത്തെയും ഉന്മൂലനം ചെയ്യണമേ. പുരോഹിതന്മാരെയും ശമ്മാശന്മാരെയും നിർമ്മലരാക്കണമേ. ബ്രഹ്മചാരികളെയും വിവാഹിതരെയും സുശീലരാക്കണമേ. വൃദ്ധരെയും ക്ഷീണിതരെയും താങ്ങണമേ.
ശിശുക്കളെയും ബാലന്മാരെയും വളർത്തണമേ. വിലപിച്ചിരിക്കുന്നവരെ സമാധാന മാനസന്മാരാക്കണമേ. ഭരണാധിപന്മാരെയും അധികാരികളെയും ശാന്തരാക്കണമേ. വഴക്കുകളെ ഒതുക്കണമേ. കലഹങ്ങളെയും ബഹളങ്ങളെയും അടക്കണമേ. നിന്റെ സഭാമക്കളായ വിശ്വാസികളെ പ്രകാശപൂർണമായ ആത്മീയ സ്ഥലത്ത് വസിപ്പിക്കണമേ. ഞങ്ങളുടെ പരേതരെയും സജീവന്മാരായ ഞങ്ങളെയും ആദിയും അന്തവുമില്ലാത്ത നിന്റെ രാജ്യത്തിൽ എന്നും ആനന്ദിപ്പിച്ച് ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് എന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറയ്ക്കുമോ ഓശോ വബുക്കൂല സുബാൻ. മനാലോന ഗാബേൽ അഗ്നിയാൽമീയന്മാരീരേരും ദൂതന്മാരും തീ പൂണ്ടോ കാദീശ് കാദീശന്നാർത്തും കബറിങ്കൽ വന്നു ദൈവം കബറിനു ധാനം ചെയ്തേറ്റം മഹിമാവോടെ കാവൽക്കാർ കണ്ടന്ധന്മാ രായി മേലിൻ നീറേ മാറി അവർ കണ്ടായി മൃതരെ പോലെ ബാറയ്ക്കുമോ ഉത്രയ്ക്കല്ലേ സത്യം കേടം ആരായും നാചാരിമ്മാ ഒന്നിച്ചോത്തരമതിനാവശുന്ന മുദ്രയ്ക്കൊട്ടും കേടില്ല മൃതരായി ഞങ്ങളെയാക്കീ ആശ്ചര്യം വരുവിൻ കാണ്മാൻ ഞങ്ങൾ സ്വപ്നം കാണുന്നു ും ദൈവം കാട്ടും സത്യത്തെ മറവാക്കാമോ നിലപോലം വാദാമി പോലും മീനാമേ. വാങ്ങിപ്പോയ പിതൃക്കൾക്കും ഭ്രാതാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നിൻ പരിശു ധന്മാർ സംഘത്തിൽ ചേർക്ക നീ സിംഹാസനമേ റീട്ട ദുഷ്ടന്മാരെ നീ കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ട് നിന്മാൽമ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടേണം മുറിയോറായി മേലയുവാദാറേക്കുമോ. ദിവസങ്ങളുടെ കടഞ്ഞുവിലായ ഞായറാഴ്ചയിൽ മൃതന്മാരെ ഉയർപ്പിക്കുന്നവനായി മരിച്ചവരുടെ ആദിഫലമാകുന്ന കർത്താവേ നിനക്ക് സ്തുതി. നാഥ നിന്റെ മഹത്വത്തിനായി ഞങ്ങളുടെ നാവുകളെ ഉണർത്തണമേ. നിന്റെ ഉയർപ്പിൻ സ്മരണയിൽ സന്തോഷിക്കുന്ന നിന്റെ സഭ നിന്റെ മണിയറിയിൽ സന്തോഷിക്കണമേ. പുണ്യവാന്മാർ തങ്ങളുടെ കല്ലറുകളിൽ വെച്ച് നിന്നെ കണ്ട് നിന്റെ ഉയർപ്പിൽ അവരുടെ ആത്മാക്കൾ മോദിക്കുന്നു. നിന്റെ ശുദ്ധ സ്ഥലത്ത് ധൂപസമർപ്പണം ചെയ്ത പുരോഹിതന്മാർ നിന്റെ മോക്ഷത്തിൽ ചേർന്ന് നിനക്ക് സ്വീകാര്യ ബലിയാകണമേ. ഓശോ വബുക്കൂല സുബാൻ. ദൈവത്തിൻ പുത്രന് മറിയാമുത്ഥാനത്തിൽ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയുന്നാരെ ആരായുന്നു എന്നതിനെ നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൽ താനവളെ മറിയാമേ എന്നാൽ ഓടിപ്പോയുടനവൾ അറിയിച്ചാൽ കർത്താവ് ധാനം ചെയ്തെന്ന സ്ത്രീന്മാരെ മാറിക്കുമോ. ദാനം ചെയ്തുടനെ തന്നെ കുരിശിച്ച സിയോനെ നശിപ്പിച്ചു സഭാപാണി ഗ്രഹണത്തെ ഒത്തുയിരിൻ തന്മേശയൊരുക്കം ചെയ്തതിനുൾ തന്നെ തമതിൽ ചേർത്തോരാ പുത്രൻ നൈ സ്തോത്രം.
സ്തോത്രം ശ്ലീബായാൽ വീണ്ടവന സ്തോത്രം ചാവാലുയിർ ചേർത്തവന സ്തോത്രം പുണ്യത്തിനു തനുരുതിരങ്ങൾ തന്നവന മെൻമോലം വാദാമുൽമോലം ശുദ്ധ ശരീരം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ബ്രദരായോർ തൻ ആത്മാക്കൾ മേൽ അഴിയാലോ ഈ പാപത്തിൻ ഇരുൾ വാഴായി വായി പ്രാർത്ഥിച്ചിടുക നമശിക തന്നോ ഡവർ പേർക്കായി അവരാൽമാക്കളെ വാങ്ങിയ നാഥ അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലഭാഗി നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയും ദയവായി പന പോലെ തളർത്തിടുമേ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറയ്ക്കുമോ മെൻവോലം വാദാമുൽവോലം ഒൽമീനാമി സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിങ്ങുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാക സ്തോമം കാലസ്കുറിയേലായിസോ താദൻ ശ്ലോമോഗ ബ്രിയേൽ മൂലം മേലിനാ ധന്യം മറിയാമിനു നൽക പെട്ടു തീപൂണ്ടോൻ വായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാറയ്ക്കുമോ ശ്ലോമോ തന്നിബിയൻ മാർക്കും ശ്ലോമോ തൻ സ്നേഹൻ മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്കൽ കൂറേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരെ ഓർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോരൊന്നീച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മൊറിയോറാഹിന്മേലൈനുവാദാറേ ഉത്ഥാനത്താൽ തൻ സഭയെ വിടോനപുത്ര നിൻശൈനോ നൽ ഗീതൻ പ്രജയെ കാക്കേണം നീ ചാവേ കീഴാ കീ ബലവാൻകി പായിലുറങ്ങി മൂന്നാം നാള് ഉണർന്നെഴുന്നേറ്റാൻ ബലവാനായി ക്ഷീണം മാറി മൂന്നു ദിനം മേവി കുരിശിന്മേൽ ക്ഷീണിച്ചോ നാടി കൊണ്ട് നശിക്ക നിങ്ങഴുന്നേറ്റു കണ്ടപ്പോ ഓടിച്ചെന്ന വീണയുമായി കമ്പിമുറുക്കി ചൊന്നാൻ മത്ത് കുറഞ്ഞ മനുജനൊപ്പം നാഥൻ മിത്രങ്ങൾക്ക് ആനന്ദവും അരികൾ കാർത്തിയുമേകി വിൺമല്ലോക കൈക്കും നൽകിയിടും ശൈലോനിൽ ഉദ്ധാനത്താൽ നിൻ സഭയിൽ ശൈലോ നൽകേണം ശുദ്ധൻ നീ ആലോഹോ ഹല്ലേലൂയ്യ
ശുദ്ധൻ നീ ബലവാനി കുറിയേലൈസോൻ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനേ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനി കുറിയേലൈസോ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടേണമേ ശുദ്ധൻ നീ ആലോ ഹല്ലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലൈസോ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റോനെ കൃപ ചെയ്തിടേണമേ കർത്താവേ കൃപ ചെയ്യണമേ ഹല്ലേലൂയ കർത്താവേ കൃപ ചെയ്യണിവാൽ കുറിയേലൈസോ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റി അവയാ കൃപ ചെയ്തി സ്തുത്യൻ നീയാലോ ഹല്ലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ കുറിയേലൈസോ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹാരാജാവേ ബാരക്കുമോ ബാറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു ദൈവമാതാ വിശുദ്ധ കന്യമർത്തറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവമേ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മനവില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശിഷ്ടതാവേ നിനക്ക് സ്തുതി ബാബിലോന്റെ ആരോട് രാജാവേ നിനക്ക് സ്തുതി ബാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് വിശ്വസിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്യൽ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ വിധുരമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു ദൈവമാതാവിശുദ്ധനിവർത്തോരേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
ദേവദ്രാരണപേക്ഷുള്ളണമേയാമേ നീ ഉദ്ധാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനെ നീയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ല വീടെ അവനെ ഞാൻ പോകട്ടെ കൊണ്ടെന്നാൽ നാഥൻ ചൊന്നാൻ ഞാൻ തന്നെ ജീവിച്ചേ ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോടു ചൊൽ പറയ്ക്കുമോ മെൻവോലം വാദാമുൽവോലം ഒൽമീനാമീൻ ഒന്നാം നാള ഈ ഞായർ നാൾ ദൈവം തൻ ആഗ്രജാതൻ താൻ ജീവിച്ചേ ലോകർക്കെല്ലാം അഗ്രജനാദത്തെ ജീവി പിച്ചേറ്റീതാ തങ്കൽ തൻ കൂടെ ഹേ ആദാമിൻ സുതരെ നിങ്ങളെ വീണ്ടോന ആദാം ഉടയോ ആയി സ്തോത്രം ചെയ്വിൻ മുറിയോ റാഹേൽ മേലൈനു ആദാരെ ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുത്ത നെത്താൽ തന്നോ നാം പുത്ര നാമാശ ധൈര്യങ്ങൾ പൂണ്ടോരായി ഉയരോനോത്ഥാനം ചെയ്തു കുരിശിച്ചോലെ ജീച്ചല്ലോ വന്ദനമാം ഞായർ നാളിൽ കബറിനോത്ഥാനം ചെയ്തു ഉയരെ പോയി തന്താതിൻ്റെ വലഭാഗത്തായല്ലോ താ ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേ സ്വാതന്ത്ര്യം ഞങ്ങൾക്കൊത്ത എത്താൽ തന്നോനാ പുത്ര അടിയാരെ ഉത്ഥാനത്താൽ രക്ഷിച്ചോനാമാശിഹാനി നൽകിയിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങി പോയോർക്കും ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണുചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപിള്ളയുടെയാരോട് കരുണ ചെയ്യുന്ന മശിഹാ രാജാവേ നിനക്ക് സ്തുതി ഭാരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരീക്ഷണം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നു പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്നാൽ രാജു ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം സന്നിധിയെങ്കൽ തുള്ളി മലയും കടലും പേറും നിൻ നേ കന്യക ഗർഭേ പേറി അവൾ ഗർഭിണിയായ ആചാര്യ താൽ തന്നെ പെറ്റാൾ നിന്നെ വലുതാക്കിയിടണം അവൾ തന്നോർമാവ
ബാറയ്ക്കുമോ കാദീശന്മാ ജീവനും രാജ്യ തിരുമവകാശക്കാർ മശിഹായെ സ്നേഹിച്ചോരെ ദിനുയോഗ്യന്മാരാ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ ചേത്തേ കൽപ്പിച്ചിട്ടും മെൻവോലം വാദാ മെൻവോലം ഉൽമീനാമി മാമോദി സാമൂലം മശിഹാദൻ റൂഷ്മാകുത്ത പേട്ടും തൻ ഗാത്രം ഭക്ഷിച്ചും തൻ്റെ തമ്പാനം ചെയ്തോ താൻ മൂലൻ ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി അണിയും നൽ മഹിമാവിന്നങ്കി മാതാ കാദീശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം വാഴ്വായി തീരണമേ മറിയാ മിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാകൾക്കായും കോട്ട സ്ലീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീനെല്ലാരും നിൻ ശരണത്താൽ മൃതര ഭ്രാതൃപിതൃക്കൾ മേലാനന്ദ പനി നീർന്നി വീഴ്ത്തേണം സ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തേടുന്നവനാ ഈ സ്തോത്രം മാതാ കാദീശൻ മാർത്തൻ പ്രാർത്ഥനയ അരുളടിയാർക്കും പുണ്യം ഹൃദരായോർക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മാത്തുതന്നെ എന്റെ ക്ഷേത്രം ശബ്ദം തന്ന ദാവീദ് മഹാനും പരിശുദ്ധ റൂഹാ പാടി രാജാക്കന്മാരുടെ ഒന്നാം സ്തുതിയും പാർക്കുമോ രാജാക്കന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ 17 പതിനേഴാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ അനന്തരം വീട്ടുടമയായ സ്ത്രീയുടെ മകൻ രോഗിയായി കിടപ്പിലായി രോഗം കഠിനപ്പെട്ട് അവനിൽ ശ്വാസം ഇല്ലാതെയായി അപ്പോൾ അവൾ ഏലിയായോട് അയ്യോ ദൈവപുരുഷായി എനിക്കും നിനക്കും എന്ത് എന്റെ പാപം ഓർപ്പിക്കുവാനും എന്റെ മകനെ കൊല്ലേണ്ടതിനുമാണോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് ചോദിച്ചു അവൻ അവളോട് നിന്റെ മകനെ എനിക്ക് തരിക എന്ന് പറഞ്ഞു അവനെ അവളുടെ മടിയിൽ നിന്ന് എടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തൻ്റെ കിടക്കമേൽ കിടത്തി അവൻ ദൈവത്തോട് എന്റെ ദൈവമായ യഹോവേ ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം വരുത്തിയല്ലോ എന്ന് പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞു പിന്നെ അവൻ ബാലന്റെ മേൽ 3 പ്രാവശ്യം കവിണ്ണുകിടന്ന് ഒരുമി എന്റെ ദൈവമായ കർത്താവേ ഈ ബാലന്റെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ ഏലിയായുടെ പ്രാർത്ഥന കേട്ട ബാലന്റെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു അവൻ ജീവിച്ചു പാറക്കുമോ ഓരീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയാരഖില ദാരമദാ വെളിവും നിൻ കാന്ത്യാഞ്ഞങ്ങളെ നീ താതൻ ിയാ
ഭോജനമതിനായി പാപികളെ വരുവീ യാചിപ്പിൻ ഒട്ടും നോർക്കു തുറന്നിടുമേ നാഥൻ തൻ വാതിൽ യാചിക്കും നോൻ പ്രാപിക്കും അന്വേഷിപ്പോൻ കൈ കൊള്ളും ഞങ്ങളുടെ കർത്താവായി ശുമിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖ്യ യുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. നിൻ മാതാവ് വിശുദ്ധൻ പ്രാർത്ഥനയാ സ്വർഗപിതാവേനേകസുത വചനമദാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമദായി മൃതിരഹിത കാരുണ്യത മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാ വിമലദ ശുചിയം നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീനും ഭേദമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശീഹ നിജ മൃതിയ നിവർത്തൻ മൃതിയെ മരിച്ചു നിഹനിച്ചോനെ അപ്പരി പാവന തൃത്വൈക സ്വപിതാവോടൊപ്പം ജീവനെഴും രൂക്കുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം. ദൈവമേ യുദ്ധമുള്ളവനാകുന്നു ബലവാനേ നീ ശുദ്ധമുള്ളവൻ മരണമില്ലാത്തവനേ നീ ശുദ്ധമുള്ളവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശുദ്ധമുള്ളവനാകുന്നു ബലവാനേ നീ ശുദ്ധമുള്ളവനാകുന്നു മരണമില്ലാത്തവനേ ശുദ്ധമുള്ളവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹാവിവായി ബാരക്കുമോർ സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും. ഞങ്ങൾ സോർവിട്ട് കപ്പലോട്ടം തികച്ച് പത്തലോമസിലെത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. പിറ്റേനാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസേരിയയിലെത്തി ഏഴുവരിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രന്മാരും ഉണ്ടായിരുന്നു. ഹാബിബായി ബാരക്കുമോർ വർഷത്തിനായ പൗലോസ്ലീഹ കോരിന്ത്യർക്കെതിരെ ഒന്നാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാരക്കുമോർ എഴുതിയഴിച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊഴാതിരിക്കുന്നതിന് മനുഷ്യൻ നല്ലല്ല. എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ ഓരോരുത്തരത്തിന് സ്വന്തം ഭർത്താവിനും ഉണ്ടായിരിക്കട്ടെ. കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിൻ്റെ കൽപ്പനയില്ല. എങ്കിലും വിശ്വസ്തനാകാത്ത വണ്ണം കർത്താവിൻ്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവനെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നീ ഭാര്യയോട് ബന്ധപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത്. നീ ഭാര്യ ഇല്ലാത്തവനോ ഭാര്യ അന്വേഷിക്കരുത്. ഹായ് ബാരക്കുമോർ
ഗൗരവത്തോടെ ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ യേശുവിന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന സുവിശേഷമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ശുദ്ധമുള്ള എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകനായ ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ നമ്മുടെ നാഥനും നമ്മുടെ രക്ഷകനുമായ യേശു മശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഇപ്രകാരം കൽപ്പിച്ചു പറഞ്ഞു, മനുഷ്യപുത്രൻ ഇതാ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു, ദൈവവും അവൻ മൂലം മഹിമയുള്ളവനായി. ദൈവം അവൻ മൂലം മഹിമയുള്ളവനായെങ്കിൽ ദൈവവും താൻ മൂലമായി അവനെ മഹത്വപ്പെടുത്തും. ഉടൻ തന്നെ അവനെ മഹത്വപ്പെടുത്തും. മക്കളെ, ഇനിയും അല്പകാലം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് കടന്നു വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇങ്ങനെ ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇപ്പോഴോ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, അന്യോന്യം സ്നേഹിപ്പീൻ എന്നൊരു നൂതന കൽപ്പന ഞാൻ നിങ്ങൾക്കായി തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് എല്ലാവരും അറിയും. അപ്പോൾ ശിമോൻ കീപ്പാ യേശുവിനോട് പറയുന്നു, കർത്താവേ നീ എവിടേക്കാണ് പോകുന്നത്? യേശു തമ്പുരാൻ ഉത്തരമായിട്ട് അവനോട് കൽപ്പിച്ചു, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്നെ അനുഗമിപ്പാൻ ഇപ്പോൾ നിനക്ക് സാധിക്കുകയില്ല, എന്നാൽ ഒടുവിൽ നീയും അവിടെ എത്തിച്ചേരും എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. യജമാനൻ വരുമന്നേര ഉണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യരാ പകലെല്ലാം തൻ കൂടെ പണിതോ അവനരകേട്ടി പരികർമ്മിച്ചീടും ൃത്തും മേശയ്ക്കാ പരിഗമിക്കും സുതൻ ഋകുദിശാപാറകളീത്ത മൂടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ വറക്കുമോ സ്തോമൻ കാലോ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രാബല്യവും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും സദായിപ്പോഴും ഇടവിടാതെയും അർപ്പിക്കുവാൻ നടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശ്ലീവാമരത്തിന്മേൽ തന്നെ തന്നെ സ്വയമായി അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തൻ
തൻ്റെ യാഗാർപ്പണം മൂലം ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും മരിക്കുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും താൻ പുനരുദ്ധാനം ചെയ്യുകയും തൻ്റെ പുനരുദ്ധാനത്താൽ ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകുകയും സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ തന്നോടൊപ്പം ഞങ്ങളെയും കരേറ്റാം എന്ന് വാഗ്ദാനം നൽകിയവനുമാകുന്ന അംഗീകരിക്കപ്പെട്ട കുർബാനയാകുന്ന മിശിഹാതമ്പുരാനെ നിനക്ക് സ്തുതി. കണ്ടാലും തനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശ്രൂഹായിക്കും ദൈവികമാകുന്ന ഈ സ്തോത്രത്തിൻ്റെ ബലി എൻ്റെ കർത്താവേ അടിയങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിൻ്റെ മുൻപാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിൻ്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കൊന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ എല്ലാ തിന്മകളെയും ആർഗാദമായി ചില്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ എൻ്റെ നാഥ നിന്റെ സ്നേഹകാരുണ്യങ്ങളാൽ നേറിയവയും വളരെയും വലിയവയുമായ സംഘങ്ങളാകുന്ന എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിന്റെ ജനത്തിൻ്റെ സകല പാപങ്ങളെയും മായ്ച്ചുദ്ധമിനീ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനെ നിന്നിൽ നിന്നുള്ള സ്നേഹകാരുണ്യങ്ങളാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളേണമേ എൻ്റെ കർത്താവേ. അതിനാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളേണമേ. ദൈവമായ കർത്താവേ അവരുടെ ദേഹങ്ങളെയും ദേഹികളെയും നീ ആശ്വസിപ്പിക്കണമേ. അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. മഹത്വത്തിൻ്റെ ഉടയവനായി ഞങ്ങളുടെ രാജാവ് ഞങ്ങളുടെ നാഥനുമാകുന്ന മിശിഹാ തമ്പുരാനെ നീ ഞങ്ങൾക്ക് വിമോചനവും വിമോചകനും ആയിരിക്കണമേ. കർത്താവേ നീ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ നിന്റെ കരുണയാൽ കഠിനങ്ങളാകുന്ന എല്ലാ ശിക്ഷകളെയും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് വിലക്കി വിരോധിക്കണമേ. സമാധാനത്തിൻ്റെ മകൾക്കുള്ള അവധവുമായ അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടവും യോഗ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായിരിക്കുന്ന ക്രിസ്തീയ അവസാനം സൗജന്യമായി ഞങ്ങൾക്കും നീ നൽകണമേ. നല്ല അന്ത്യത്തിന്
ഞങ്ങളെല്ലാവരെയും നീ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ദൈവം തമ്പുരാനെ, ഈ സമയം അനുതാപത്തോടെ ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവീക ബലി നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ നേരത്ത് നിന്റെ പരിശുദ്ധ മത്ബഹായിങ്കലേക്ക് അടുത്തു വന്ന് സമൃദ്ധങ്ങളായ സ്വർഗീയ വാഴ്വുകൾക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നിന്റെ ദാസന്മാരെയും നിന്റെ ദാസിമാരെയും ഇപ്പോൾ തൃക്കൈ നീട്ടി വാഴ്ത്തണമേ. പരിശുദ്ധ റൂഹായുടെ ദിവ്യമായ നൽവരം ഞങ്ങളിലേക്ക് നീ അയക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പുണ്യവും വിശുദ്ധിയും നൽകുന്ന തിരുരക്തവും കൈക്കൊള്ളുന്നതിന് യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങളുടെ ആത്മ ശരീര മനസ്സുകളെ നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഞങ്ങളെ നീ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമദ്യവും ഞങ്ങളെ അണിയിക്കണമേ. നിരപ്പും സമാധാനവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കോപത്തിൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും വടികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദണ്ഡനങ്ങളിൽ നിന്നും എൻ്റെ ദൈവമേ നീ കരുണയോടെ ഞങ്ങളെ വിടുവിക്കണമേ. നിന്റെ ജയമുള്ള സ്ലീപായാൽ ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. പ്രാഭവത്തോടെ നീ രണ്ടാമത് എഴുന്നള്ളുന്ന ആ അന്ത്യനാളിൽ നിന്റെ വലതുഭാഗത്തുള്ള പ്രധാന നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും ഒരുമിച്ച് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബകുല സുബാല്ലവൽമീ ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് നീതീകരണവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഗുരുക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വിശ്വാസികളായ
സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കൾ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും കരുണ ചെയ്തുകൊണ്ട് തൻ്റെ ദാസൻ്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു ഭദ്രായഹോ വൽമലോലം വൽമി ബാറക്കുമോ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്ദ്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവുമേ പിതാവ് നിയമിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും ശിഷ്യനാക്കുന്നു സകലവും താൻ മാന്ത്രമായി നിർമ്മിച്ചവനും മനുഷ്യനായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിന്മനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധവുമായ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്നെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് സാരമില്ലാത്തവരുമായ പിതാക്കന്മാരെ, ശ്രേഷ്ഠരെ, സഹോദരങ്ങളെ, ഞാൻ അർപ്പിക്കുന്ന ഈ പരിശുദ്ധ കുർബാന ദൈവം സ്വീകരിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി അപേക്ഷിക്കുവേൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മാന്ത്രം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏറുവായാലും കാതോലികവും ശ്ലൈകവുമായ ഏകദേശം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമോ നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോലും ലോകത്തിലെ പുതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം സ്ഥരുമാ
കർത്താവേ, ഈ സമയം അടിയങ്ങൾക്ക് സ്നേഹവും ഐക്യമദ്യവും പരിപൂർണമായ സമാധാനവും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വറക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കേണ തൽ ശ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാണും തൽ ശ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാണും. വർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നശിച്ചു പോകാത്ത നിന്റെ സ്വർഗീയ വാഴ്വുകളാൽ ഇപ്പോൾ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ജാതിൻ്റെയും പരിശ്രുവായുടെയും തിരുവശം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകുല സുബാലവൽമേ. ദൈവം താമ്പുരാനെ, ഏഴകളും പാപികളുമാകുന്ന ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന ഈ ദിവ്യ ബലിമുഖാന്തിരം എല്ലാ അശുദ്ധി നിറഞ്ഞ ചിന്തകളും വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് ദൂരത്താക്കണമേ. ഈ ബലിയാൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കണമേ. ശരീര മനസ്സുകളെ നിർമ്മലീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ രൂഹായിക്കും സദാ സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വവകുല സുബാലവൽമേ. വറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദേവഭക്തിയോടും കൂടെ നിന്ന് വന്ദ്യപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ോത്രോമാകുന്നു.
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ആ സ്വർഗീയ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുദ്ധവും ന്യായവുമാകുന്നു. കർത്താവേ തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് മുടക്കം കൂടാതെ നിന്നെ ആരാധിക്കുന്ന അഗ്നിമയന്മാരായ ആയിരമായിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും ചേർന്ന് ത്രിതസ്തുതികളാൽ നിന്നെ പാടി പുകഴ്ത്തുവാൻ അടിയങ്ങളും യോഗ്യരായി ഭവിക്കണമേ. ബലവാനായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നതുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് മഹാപാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ പരിശുദ്ധങ്ങളും ദിവ്യങ്ങളുമാകുന്ന തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറയ്ക്കുമോ ബാറ കുദാശ ചെയ്ത് വാത്സല്യ ശ്ലീഹന്മാർക്ക് നൽകി അവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ച് അരളി ചെയ്തു. അപ്രകാരം തന്നെ ജീവന്റെ കാസായും നമ്മുടെ കർത്താവ് തൃക്കരങ്ങളിൽ എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറയ്ക്കുമോ ബാറ ദാശ ചെയ്ത് വാത്സല്യ ശ്ലീഹന്മാർക്ക് നൽകി അവരോട് നിങ്ങൾ ഈ കാസ വാങ്ങി പാനം ചെയ്യുവിൻ,
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ പുതിയ നിയമ രക്തം ഇതാകുന്നു എന്ന് താൻ കൽപ്പിച്ച് അരുളി ചെയ്തു. പരിശുദ്ധാശ്ലീയന്മാരെ, ഈ വിശുദ്ധ രഹസ്യങ്ങൾ പരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ഇതിനെ ഞാൻ രണ്ടാമത് പ്രാഭവത്തോടെ എഴുന്നള്ളി വരുന്നത് വരെ നിങ്ങൾ ഭക്തിയോടെ അനുസ്മരിക്കുവീനെന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്തു. അദാമോ ദോസേനോ നാദാനിൻ മൃദിയോർത്തെങ്ങൽ നിൻ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകലരക്ഷാപ്രവർത്തനങ്ങളെയും ഇപ്പോൾ പരിശുദ്ധ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് തങ്ങതുപോലെ പ്രതിഫലം കൊടുക്കുവാൻ വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടെ പ്രാഭവപൂർണനായി നീ രണ്ടാമത് എഴുന്നള്ളി വരുന്നതും ഞങ്ങൾ മറക്കുന്നില്ല. ആകയാൽ എൻ്റെ കർത്താവേ, പരിശുദ്ധ സഭയും നിന്റെ ഈടവകയും നിന്നോടും നീ മുഖാന്തിരും നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തനാം പിതാവാം ദൈവമേ ഞങ്ങളിൽ നീ കരുണ ചെയ്യണമേ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ എന്നിപ്രകാരം അനുതാപത്തോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരോഹ, സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങൾ നിന്ന് പ്രതാപത്തോട് കൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിക്കും. കർത്താവേ, എന്നോട് നീ ഉത്തരമാരില്ലേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമാരില്ലേണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമാരളി. ഉത്തമനേ, ദൈവതോ നീ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുറിയേലായിസോ ഇപ്രകാരം പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിച്ച ഈ അപ്പത്തെ ജീവൻ നൽകുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീരവും ആയി താൻ ആക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവ് ഈ കാസാമേലും പൊരുന്നി ആവസിച്ചോ
ഈ കാസായിലുള്ള കലർപ്പിനെ പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാൻ്റെ തിരുരക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. ദൈവം താമ്പുരാനെ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ മക്കൾ എല്ലാവരും ഇതുമൂലം കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നിത്യജീവനും നിന്നിൽ നിന്ന് പ്രാപിക്കുമാറാകണമേ. ഞങ്ങളൊരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. നമ്മുടെ പാത്രികീസ്മാനായ ആവൂന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആവൂന്മാർ ബസേലിയോസിന് വേണ്ടിയും ആവൂന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനായ ആവൂന്മാർ ദിവന്യാസിയോസിന് വേണ്ടിയും ക്രിസ്റ്റോസ്മോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായി ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം തെറ്റുകൂടാതെ ശരിയായി പഠിപ്പിക്കുന്ന സത്യവാന്മാരായ നല്ല ഇടയന്മാരെ നീ വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളൊരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഴിഞ്ഞ പരീക്ഷകളിലാപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരെ രക്ഷിക്കു വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അവർ ഹൃദയം ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും രോഗത്തിലും ദാരിദ്ര്യത്തിലും മറ്റ് പലവിധമായ പ്രയാസങ്ങളിലും ഉൾപ്പെട്ട് ദുഃഖത്തോടും വേദനയോടും നിന്നെ നോക്കി വിളിക്കുന്ന നിന്റെ മക്കളോട് നീ കരുണ ചെയ്യണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ ഓർത്തുകൊള്ളണമേ. ഞങ്ങളൊരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഭാരകമോർ നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാക്കളെയും സത്യവിശ്വാസത്തിൽ നേരത്തെ ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സ്ഥലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടകാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ പൈശാചിക ശത്രുവിനെയും അവൻ്റെ ക്രൂരമായ വാഴ്ചയെയും
ഞങ്ങളിൽ നിന്ന് നീ നിരോധിക്കണമേ. കരുണയില്ലാത്ത യജമാനന്മാരുടെ കൈകളിൽ നിന്നും രഹസ്യവും പരസ്യവുമായി ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ദുഷ്ടന്മാരും വികടന്മാരുമായ മനുഷ്യരുടെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ ദൈവമേ ഞങ്ങളെ നീ കരുണയോട് വിടുവിക്കണമേ. ഓശോ വാവകുല സുബാൻലവൽമീ ആമീൻ. ബാർക്കുമോർ, ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മൗത്തോളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവ് മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരാധിപന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിയോസന്മാരെയും സഹദീന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനായ മാർ യുഹാനാൻ മബ്ദാനെയും ഷമാഷൽമാലു പ്രധാനിയും സഹദീന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മൗതമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ തിരുവിശുദ്ധം നിറവേറ്റിയ എല്ലാ വിശുദ്ധന്മാരെയും പ്രത്യേകാൽ ദൈവമാതാവിനെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്ലീഹായെയും ഈ ദേവാലയത്തിൻ്റെ കാവൽ പിതാവായ മോർ കുറിയാക്കോ സഹദായെയും മോർ സേബാനോശമാശിനെയും മോർ ഗിവർഗി സഹദായെയും മലങ്കരയുടെ പുണ്യപിതാക്കന്മാരായ മോർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ദിവനാസിയോസ് എന്ന പിതാക്കന്മാരെയും ശേഷമുള്ള എല്ലാ ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും എൻ്റെ ദൈവമേ ഈ സമയം അവിടുന്ന് ഓർക്കണമേ. അവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവരുടെ സംഘത്തിൽ ചേർന്ന് നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ അടിയങ്ങൾക്കും നീ യോഗ്യതയും ഭാഗ്യവും നൽകണമേ. ഓശോ വാവകുല സുബാൻലവൽമീ ആമീൻ. ബാറയ്ക്കുമോർ, ദൈവം കുറ്റമില്ലാത്തമായ വിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെത്തതയോട് മുൻകൂട്ടി പ്രാപിച്ച് വിസംഗിക്കുന്നവരെയും നിക്കായിലും കുസോദിനോ പോലീസിലും എഫേസൂസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിചയങ്ങളുമായ മൂന്ന് പൊതു സുന്നദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും ആത്മാന്മാരും തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദരിദ്രമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ത്രീകായും സഹതായുമായ കോപും ഇഗ്നാത്തിയോസും ക്ലിമ്മീസും ദിവന്യാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും പീലക്സീനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവൻ ശരീരയായി തീർന്നു വന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനസ്സാവാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാന ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധസഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്മൺ കുറന്നുണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രീസ്മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിചയനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോ പ്രധാനായും മാറപ്രേം മാറിയാക്കോ മാറിസാക്കോ മാർ ബാലായും ദുഃഖനുമാല് തലവനായ മാർബർഷവുമായും മാർഷമോൻ ദസ്സിനിയും തിരഞ്ഞെടുക്കപ്പെട്ട മരബായും എൽദോമാർ ബെസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ പരിമലമാർ ഗിരിയോറിയോസും വട്ടച്ചേരന്മാർ ദിവ്യനാശമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചോളവും കുറ്റമില്ലാത്തവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചവരായി ഇവരുടെ മുൻപയവരോടുകൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പ്രിയേ ലായിസോ
കർത്താവേ ഓർത്തഡോക്സോ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ. നിർമ്മലമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും അതിൽ തന്നെ കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ എല്ലാവരെയും നീ ആക്കി തീർക്കണമേ. ഓശോ ബബുക്കുൽ സുബാൻ ഭാർഗ്യമോർ അരുവികളുടെയും സകല ജടങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി നിദ്രാവിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടുവന്നനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. കർത്താവേ കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീ കടാക്ഷിക്കണമേ. അവരുടെ കടങ്ങൾ പരിഹരിക്കണമേ. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. യേശുമിശിഹ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥലം മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെയും അറിവോട് അറിവോടാതെയും നിന്റെ തിരുവമ്പിൽ ഞങ്ങൾ ഒരു ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ ഞങ്ങളുടെയും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുത്. ഞങ്ങളെയും അവരെയും ക്രിസ്തുയാന്ത്യത്തിന് നീ യോഗ്യരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യം വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും പരിശുദ്ധയോടും കൂടെ സകലത്തിൽ വന്നതുപോലെ ഈ പരിശുദ്ധ കുർബാന വഴിയായും മൗതീകരിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുവാനിടയാകണമേ. ഓശോ വബുക്കുല സുഖാൻവൽമീ തന്റെ ഇരുന്നായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറകളുള്ളതായ സ്ഥലങ്ങൾ വരികയും ലോകാലോകളോളം സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
മറുപടി അരുളുന്നവനുമായി ഞങ്ങളുടെ ദൈവമേ, അടിയങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ച ഈ കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ അനുതാപഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ നോക്കി വിളിച്ചുകൊണ്ട് ഞങ്ങളും നമസ്കരിച്ച് പറയുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ,
പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷയുള്ളേണമേ. എന്തുടർന്നാൽ രാജു ശക്തി മൗത്തും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവം തമ്പുരാനെ, വൈശാലീനായ ദുഷ്ടനിൽ നിന്നും അവൻ്റെ എല്ലാ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ അകൃത്യങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തവർക്കും എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഹോശോ വബകുല സുബാനവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാനായി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും ഈടവകയിലെ ആടുകളെയും ഇപ്പോൾ വലത്തുകൈ ആവശ്യപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളെ നീ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഹോശോ അബകുല സുബാനവൽമീ. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും കാതലായതും ആദിയും അന്തവുമില്ലാത്തതും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബറക്കുമോർ, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. കുതിശേ പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗുരുവായ്മല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ശുഭഹോന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ രൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ മനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. ആമേൻ. തൻ്റെ വിലയേറിയ പങ്കപ്പാടുകൾ മൂലം ലോകത്തെ വീണ്ടും രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തീകരിച്ച് തികയ്ക്കുന്ന ജീവന വിശുദ്ധിയുള്ള ഏകരുവായി നമ്മോട് കൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നുമെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദേവസുതന്മാരായിടുവാ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാ ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാസേതൻ മാരം നീ വരോപ്പം ദേവസുതൻ ആശ്വാസമവകീടും മുറിയോറായി നീലൈനുവാൻ
തിരുനാൾ സ്തുതിയോട് രാജമകൾ ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജന്മോഹിപ്പാൻ ഹല്ലേലൂയ്യായോ ഹല്ലേലൂയ്യ നിൻ ജനമോർക്കായിക പ്രതിഗ്രഹം ബോലാ ബോലാ ബറോ വൽറുഹോ കാദീസോ മിൻ ബോലം വാദാമിൻ ബോലം വൽ മീനാമീ പദർബുഗൽ ചാഭാജനമേ നിന്നിലുദിച്ചോ രേഗസുദൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാകൻ പക്കലപേക്ഷയണേ കീഴും സ്തോമെങ്കാലസ്തുരി മറിയാമിൻ സ്മരണ വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ ദൈവപ്രസവിത്രീ നിർത്തിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള ആർദ്രതയെ ഞങ്ങളിൽ ആർദ്രത തോന്നിട ഏകാത്മജനോടാ നിധിമാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ്യ വളരുമവൻ ലബിനോൻ കാരികിൽ പോ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ്യ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ശോലാ പോലപുറോ വൽറോഹോ കാദീശോ മെൻപോലം വാദാമെൻപോലം ഒരു പോലിങ്ങും മാർത്തോമാ ശ്ലീഹ മേലും നിന്നോർമ ഉദഗണമേ പ്രാർത്ഥന നിൻ ഓർമേ ബഹുമാനി ചോർക്ക പ്രാർത്ഥനയീൻ സമയാമിതല്ലോ മോർക്കുറിയ കോ സഹദ പതിവിൻ പാടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്കുക ഇമ്പമിഴും നിൻ പാട്ട് ശ്രദ്ധിച്ചിടും ചോരുതാദെന്നും മോർബാസേലിയോസ് മോർഗ്രിഗോറിയോസ് മോർദീവനാസ്യോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച സുദനം സ്തോത്രം നിന്നെ മൂടി ചൂടിടും റോഹാവം നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾ എന്നും മറിയോറാഹേ മേലൈനു ആധാരേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും നൻ കോപത്തിൻ വടികളെയും മായി ചീടാ വിഷയമാവോ വവറോ റുഹോ കാദീശ ഹാദാലോഹോ ശാരീറോഹോ ശോ വവകൂലു സുബാ
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇടവകയുടെ വികാരി ബലഹീനായ ഞാൻ ഒരുപാട് സ്നേഹിച്ച് ആദരിക്കുന്ന പ്രിയപ്പെട്ട മനു അച്ഛൻ ഈ പരിശുദ്ധ ദേവാലയത്തിലെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് നരണം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനം പ്രവർത്തകരായ പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ വലിയ നാമത്തിൽ ബലഹീനായ ഞാൻ ഈ സമയം സ്നേഹവന്ദനം അറിയിക്കുന്നു. പെന്തിക്കോസ് തീ ഞായറാഴ്ചയുടെ മുമ്പിലുള്ള ഞായറാഴ്ചയാണ് ഇന്ന്. സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തിക്കോസ് തീ ഞായറാഴ്ചയുള്ള 10 ദിനങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിനങ്ങളായി സഭ വേർതിരിച്ചിട്ടുണ്ട്. ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ വിവാഹമോ വിവാഹബന്ധമോ അങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും സഭ അനുവദിക്കാറില്ല. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിന് വേണ്ടി സഭ ഒന്നാകെ കാത്തിരുന്ന, പ്രാർത്ഥനയോടും ജാഗരണത്തോടും അതിനായി ഒരുങ്ങുന്ന 10 ദിനങ്ങളാണ് ഈ കാത്തിരിമ്പിൻ്റെ ദിവസങ്ങൾ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിനും നവീകരണത്തിനും ഏറെ പ്രസക്തിയുണ്ട്. യൂറോപ്യൻ പ്രദേശങ്ങളിൽ യുദ്ധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. കോവിഡിൻ്റെ ഭീഷണി ഇന്നും ലോകത്തിൽ പടവാളായി അവിടെയും ഇവിടെയും നിൽക്കുന്നു. ആധുനികമായ സമൂഹത്തിൽ ഒരുപാട് അധാർമികതയും അനീതിയും എല്ലായിടത്തും കാണാം. പരിസ്ഥിതിക്ക് ഡീഗ്രഡേഷൻ, മങ്ങൽ ഏൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നവീകരണവും ചൈതന്യവും ഏറെ പ്രസക്തിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 10 ദിനങ്ങൾ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിന് വേണ്ടി, ചൈതന്യത്തിന് വേണ്ടി, നവീകരണത്തിന് വേണ്ടി ഏവരും പ്രാർത്ഥനയോടെ കാത്തിരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ദീർഘമായൊരു പ്രഭാഷണത്തിന് ഈ അവസരം ഞാൻ എടുക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചുകൊള്ളാം. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒലിവ് മലയിൽ യൂദ പോയി കഴിഞ്ഞു. ബാക്കി 11 പേരെ ഒലിവ് മലയിൽ കൂട്ടി വരുത്തി, അവരെ കൈവച്ച് അനുഗ്രഹിച്ച് അവർക്ക് മെത്രാപ്പോലീത്ത സ്ഥാനം, എപ്പിസ്കോപ്പ സ്ഥാനം നൽകി. അതിനുശേഷം കർത്താവ് പ്രാഭവത്തോടെ സ്വർഗാരോഹണം ചെയ്തു. അതുകൊണ്ട് സ്വർഗാരോഹണ സമയത്ത് ശ്ലീഹന്മാരെ മെത്രാച്ചന്മാരാക്കി, എപ്പിസ്കോപ്പന്മാരാക്കി, ഇതാണ് സഭയുടെ പഠിപ്പിക്കൽ. അവർക്ക് 3 എപ്പിസ്കോപ്പൽ അധികാരങ്ങൾ നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏറ്റവും അവസാനത്തെ അധ്യായം, ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഈ സംഭവം വളരെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. എപ്പിസ്കോപ്പസിയുടെ 3 അധികാരങ്ങൾ അവർക്ക് നൽകി. 1, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനുള്ള അധികാരം, ദ അതോറിറ്റി ടു ബാപ്റ്റൈസ്. 2, അവർക്ക് കൊടുത്ത അധികാരം ടു ടീച്ച്, ടീച്ചിങ് അതോറിറ്റി. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും നിങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അടുത്ത തലമുറയെ നിങ്ങൾ പഠിപ്പിക്കണം, ദ ടീച്ചിങ് അതോറിറ്റി. 3, അവർക്ക് കൊടുത്ത അധികാരം സർവരെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ലോകമെല്ലായിടത്തും എല്ലാവരെയും നിങ്ങളുടെ ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ, ദ അതോറിറ്റി ടു മെയ്ക്ക് അതേഴ്സ് ഡിസൈപ്പിൾസ്, മറ്റുള്ളവരെ ശിഷ്യന്മാരാക്കി. ഇത് എപ്പിസ്കോപ്പസിയുടെ അധികാരമാണ്. ഈ 3 അധികാരം അവർക്ക് നൽകി
അവരെ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗാരോഹണം ചെയ്യുമ്പോൾ രണ്ട് വാഗ്ദാനങ്ങൾ അവർക്ക് കൊടുത്തു. ഒന്ന്, ഞാൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും യെരുശലേമിൽ ഒരുമിച്ച് കൂടി ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാകുന്ന പാറക്കല്ലീത്തായെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പാറക്കല്ലീത്ത എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അഡ്വക്കേറ്റ് എന്നാണ്, വക്കീലെന്നാണ്. അപ്പോൾ പാറക്കല്ലീത്ത റൂഹായെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ നവീകരിക്കും, ശക്തീകരിക്കും, ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ള ഊർജം നിങ്ങൾക്ക് നൽകും. വിവിധങ്ങളായ വാഴ്വുകൾ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാപ്തിക്കായി യെരുശലേമിൽ നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇതാണ് കർത്താവ് കൊടുത്ത ഒന്നാമത്തെ വാഗ്ദാനം. അഷുറൻസ്, ദ പ്രോമിസ്. രണ്ടാമത്തെ അഷുറൻസ് കൊടുത്തത്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ പോയി കഴിഞ്ഞാലും ഐ വിൽ ബി വിത്ത് യു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഐ വിൽ ബി വിത്ത് യു അണ്ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഡോണ്ട് ബി ഫ്രസ്ട്രേറ്റഡ്, ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഈ രണ്ട് വാഗ്ദാനങ്ങൾ കർത്താവ് കൊടുത്തിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ആദിമസഭയിലെ അപ്പസ്തോലന്മാരുൾപ്പെടെ, ദൈവമാതാവ് ഉൾപ്പെടെ 120 പേര് മർക്കോസിൻ്റെ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥന കഴിച്ചു. ഇന്നത്തെ ഒരു ധ്യാന ചിന്തയായി ഞാനിത് വയ്ക്കുകയാണ്. അവിടെ കർത്താവ് പറയുന്നത് ഒരുമനപ്പെട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. മൂന്ന് കാര്യങ്ങളാണ്, ഒരുമനപ്പെട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ആ മൂന്ന് പ്രസംഗങ്ങളാണ്, ഞാൻ അതിന് സമയമെടുക്കുന്നത്. നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഒരുമനപ്പെട്ട് ഐക്യത്തോടെ, അതാണ് ഒന്നാമത്തെ സൂചകം. ഐക്യത്തിൻ്റെ ആത്മാവിൽ നിങ്ങൾ ഒരുമിച്ച് വരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞു, കാത്തിരുന്ന് കാത്തിരിക്കണം. ബസ് സ്റ്റാൻഡിലൊക്കെ ബസ്സിന് വേണ്ടി കാത്തിരിക്കുക ഇല്ല, കാത്തിരിപ്പ് കേന്ദ്രമെന്നാണല്ലോ ബസ് കാത്തിരിക്കുന്ന ആ ഷെഡിന് പറയുന്ന പേര്. അപ്പോൾ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യാശ, നാം ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നു അവരെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ക്ഷമയോടുകൂടെ ഇരിക്കുക, എത്ര സമയം പോയാലും ആരെയോ നാം പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, ക്ഷമയോടെ ഇരിക്കുന്നതിനാണ് കാത്തിരിക്കുക എന്ന് പറയും. മൂന്നാമത് പ്രാർത്ഥിക്കണം. ഇത് മൂന്നും പരിശുദ്ധാത്മാവിൻ്റെ പ്രാപ്തിക്ക് ഏറ്റവും വേണ്ടിയതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഏക മനസ്സ്. അതുകൊണ്ട് ആ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മൾ കൈസൂരി കൊടുത്തിട്ടാണ് കുർബാനയിലേക്ക് പ്രവേശിക്കുന്നത്. ഐക്യപ്പെട്ട് ഏക മനസ്സുള്ളവരായി പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ സമൃദ്ധിയായ ദാനം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമുക്ക് ലഭിക്കും. ഇത് നമുക്ക് ഒരു മെസ്സേജ് ആവട്ടെ. രണ്ടാമത്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്.
ഈ പ്രത്യാശയിൽ അഭയപ്പെടുന്ന, ഈ പ്രത്യാശയിൽ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവഭക്തന് വട്ടെവർ മേ ബി ദ ചലഞ്ചസ് ഇൻ ദ ലൈഫ്, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ ഉണ്ടായാലും നമുക്ക് തളർന്നു പോകാതെ പിടിച്ചു നിൽപ്പാനുള്ള കെൽപ്പ് നമുക്ക് തരും നമ്മുടെ കർത്താവ്. ഈ ലോകത്തിലേക്ക് അവതരിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന നമ്മുടെ കർത്താവ്, ഉദ്ധിതനായ കർത്താവ് എന്നോടുകൂടെയുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ അതാണല്ലോ, അതിൻ്റെ റിഫ്ലക്ഷനാണല്ലോ. കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. ഐ ഡോണ്ട് ഫിയർ എനിത്തിങ് ബിക്കോസ് യു ആർ വിത്ത് മീ. നമ്മുടെ കർത്താവ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, കർത്താവ് കള്ളം പറയത്തില്ല. മൈ ലോർഡ് ഹാസ് ഗിവൺ എ ഗ്യാരണ്ടീഡ് അഷ്വറൻസ്, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ വാഗ്ദാനം നമ്മുടെ അനുഭവമായി, പ്രതീക്ഷയായി, പ്രത്യാശയായി, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഉറപ്പായി തീരുമ്പോൾ ക്രൈസ്തവ ജീവിതം ശോഭനമാകും. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും തൃക്കരം നീട്ടി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയെ നയവാന്മാരും ലോയ നിൻ അഭിഷേക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം നിൻ പുത്രൻ മാ കാത്തിടുമെങ്കിൽ ഹാലേലൂയ്യ
പൂക്കുന്നതു വയലിൽ പൂച്ചെടി പോലെ ബാറയ്ക്കുമോ മെൻവോലം വാദാമുൽവോലം മൽമീനാമീൻ ശരണത്താരെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേന നിൻ ജീവാസ്വരമതുണർത്തണമേ കബറി ഉദ്യാന രാജത്തിൽ നിന്നേഴുന്നള്ളി ജീവൻ ബ്രാതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ അവരവരുയിരോടേഴുന്നേറ്റ് ഉയരേകും നിൻ നേസ്തുതി ചെയ്തേടുന്നു ബാറയ്ക്കുമോ ശരീരം ഭക്ഷി എന്റെ തമ്പാനം പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ ഇന്നും അവൻ ജീവിപ്പ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിന് മഹത്വം ഒറിയോറാഹിമേലൈനു ഉയരെ കർത്താവേ അല്ലനു കിട്ടിയ നിന്നിലവരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടീടേളും രക്ഷകനു രചയിതാൻ എന്മൈ രക്തങ്ങൾ കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ കർത്താവിൽ വാത്സല്യമുള്ളവരെ വിശുദ്ധ കുർബാന ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങൾക്ക് നൽകിക്കൊള്ളും. ഞാൻ മദ്ബഹായിലുള്ളവർക്ക് വിശുദ്ധ കുർബാന നൽകിക്കൊള്ളാം. എല്ലാവരും കോവിഡിൻ്റെ പ്രതിസന്ധി ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വാ നല്ലതുപോലെ പൊളിക്കണം. കയ്യോ സ്പൂണോ നിങ്ങളുടെ വായെ ടച്ച് ചെയ്യാനായിട്ട് ഇടയാകരുത്. വൈഡ്ലി ഓപ്പൺ യുവർ മൗത്ത്. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി തൻ്റെ ദാസന്മാർക്ക് നൽകപ്പെടുന്നു. ഗാത്രം ഭക്ഷണമാരുതിരം കാസായ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാൻ ദീയം
വിധിയും ദണ്ഡനവും പിതാവും പുത്രനും പരിശുദ്ധനുമായ വന്ദിക്കപ്പെടുന്നവരും സ്തുതിക്കപ്പെടുന്നവരും ആകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപരിഹാരം നൽകുന്ന നിന്റെ വിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകേണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്തതായ നിന്റെ വല്ല തൃക്കരം നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ തിരുശരീരവും തിരുരക്തവും കൈക്കൊള്ളുവാൻ നോക്കി പ്രാർത്ഥിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തേണമേ. ആമേൻ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമീശിയായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പരിശ്രമിച്ച സംബന്ധപ്പെട്ടവരുടെ മേലും എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിൻ്റുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമുടി സഹദേവന്മാർക്കും ഹൃദയരിൽ കരുണയുമുണ്ടാക. ഹം ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമീശിയ, ഞങ്ങൾ ഭക്ഷിച്ചതായ വിലയേറിയ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതിഭാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. കൂലാൻ റാഖേമേലാ ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോ നൽ ശരണം ൃതത്തന്നുയർപ്പും നീ തന്നെ. ഹം ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് വന്നിരിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും നീ ശാക്തീകരിക്കണമേ. അടിയങ്ങളെ സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ആത്മീയമായി മേശയിൽ നിന്ന് ഞങ്ങൾ ഇമ്പപ്പെട്ടതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ.
വാബകൂല സുബാൻ ലവൽമി ആമീൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ ബർക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുൻഭാഗം നാം തലകുനിക്കണം ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നശിച്ചു പോകാത്ത ഭക്ഷണമായി തീർന്ന സത്യാപമായ മിശിഹാ തമ്പുരാനെ കെട്ടുപോകാത്ത അഗ്നി നരകത്തിൽ നിന്നും പുഴു ചാകുന്നില്ല എന്നുള്ള തീനരകത്തിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശ്രുവായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും അശോ വബകൂല സുബാൻ മർക്കോസിന്നുടെ മാളിക തന്നിൽ ശിഷ്യർ ചേർന്നോ പ്രാർത്ഥനയോടവർ കാതോരീജൻ തൻ വാഗ്ദാനം പ്രേഷിതരവിടെ യോഗ്യതയായി കാത്തതുമൂലം സുവിശേഷിപ്പാൽമബലത്തിൻ അർഹതയാർന്നീ ശൈശവമായൊരു നവസഭയൊന്നായി മാളിക മുകളിൽ പവനരോഗ സംപ്രാപിപ്പ നനിശം കാത്തു ആത്മാഗമനം കാത്തിടാനും പ്രാപിപ്പാനും നൽകണമിവരിൽ നൽവര മനിശം മഷിഖാദേവാ താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ ശക്തി യുവാക്കൾ കേകീടണമേ വീര്യം നൽകി സൗമ്യതയുള്ളോ രാക്കി തീർക്കുക നാരികളെ നീ ശിശുബാലകരെ പോഷണമേകി പാലിക്കണമേ മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയും മരി എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ പാപപരിഹാരപ്രദമാകുന്ന പരിശുദ്ധമദ്വായിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള ആ വാഴവുകളോടും വഴി ആഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മൗത്തുമുള്ള ത്രിത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയം സമാധാനത്താലെ പോകുവേ ആമേൻ ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ ഋഷമായാൽ മുദ്ര കുത്തപ്പെട്ടവരും ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും വിശ്വാസികളായ നിങ്ങളുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും ആമേൻ ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ പ്രാപിച്ച് സഹായം ലഭിക്കുമാറാകട്ടെ നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി
സമാധാനത്താലേ പോകുവീൻ. എന്നേക്കും ബലഹീനായ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവീൻ. വന്ദിതനാകും ശ്രേഷ്ഠാചാര്യ കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങയണച്ചോ ശ്രീബലിയെ. യഹോവാൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിയിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരിടത്തും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു, എൻ്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും, ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ കർത്താവിൽ വാത്സല്യമുള്ളവരെ, സമയം 9:30 തീർക്കണം എന്നാണ് കണ്ടത്, പക്ഷേ 10 മിനിറ്റ് കൂടെ മുന്നോട്ട് പോയി. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഒരു വാക്ക് നന്ദി പറയാൻ മാത്രം നിൽക്കുകയാണ്. ഇന്ന് നരണം ഭദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയസിഷൻ മീറ്റിംഗ് ആണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത്. കാരണം മീറ്റിങ്ങിൻ്റെ സമയം ഒക്കെ വളരെ പഞ്ച്വലായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനും നരണഭദ്രാസനക്കാരനാണ്, എൻ്റെ വീടും വളഞ്ഞോട്ടമാണ്. അപ്പോൾ നരണഭദ്രാസനത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ഈ യൂത്തിൻ്റെ സംഗമത്തിൽ വന്ന് സംബന്ധിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കാനും സാധിച്ചത് ഒരു നിയോഗവും ഭാഗ്യവുമായി ഞാൻ കാണുന്നു. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഈ മീറ്റിങ്ങിന്, ഈ യുവജന സംഗമത്തിന് ഞാൻ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്ക് ഒരു വാക്ക്, ഒരു മെസ്സേജ് പറയുകയാണ്, ഒരു തിരുമേനി, ഒരു ഫോർമുല പറയാം യുവാക്കന്മാർക്ക് വേണ്ടി. അത് ഞാൻ പ്രസംഗമായിട്ടല്ല പറയുന്ന ഒരു ഫോർമുല, നിങ്ങൾക്ക് ഓർത്തിരിക്കാം. അത് മറ്റൊന്നുമല്ല, കീപ് മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഈവിൾസ്, അതാണ് ഒന്നാമത്തത്. മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഈവിൾസ്, തിന്മകളും നിങ്ങളും തമ്മിൽ പരമാവധി അകലം പാലിക്കുക. മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഈവിൾസ്. രണ്ടാമത്തെ സെൻറ്റൻസ്, മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്, ദൈവവും നിങ്ങളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറയ്ക്കുക. മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്. മൂന്നാമതൊരു സെൻറ്റൻസൂടെ, ഓപ്റ്റിമൈസ് യുവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദറൻ, നിങ്ങളുടെ സഹോദരന്മാരുമായുള്ള അകലം ഓപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമം, കറക്റ്റായിട്ടുള്ള സഹോദരൻ എന്ന് പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും വരും, പരിസ്ഥിതി, ദ ഓൾ ക്രിയേറ്റഡ് ഓർഡേഴ്സ്. ഫ്രാൻസിസ് സേവിയർ കത്തോലിക്ക സഭയിലെ വിശുദ്ധം പറയുന്നത് പാമ്പിനെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ചെടികളെ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പ്രകൃതി കാണുന്ന ഓൾ ക്രിയേറ്റഡ് ഓർഡേഴ്സ് ആർ അവർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പം മനുഷ്യർ മാത്രമല്ല, മറ്റെല്ലാ ജീവജാലങ്ങളും, അതാണ് ബ്രദറൻ എന്നൊരു വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ ഫോർമുല ഒരിക്കലും മറക്കരുത്. എന്തുവാ ഫോർമുല? മാക്സിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് ദ ഈവിൾസ്, മിനിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്, ഓപ്റ്റിമൈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രദറൻ. മേ ഗോഡ് ബ്ലെസ് യു.
പ്രിയപ്പെട്ട ജോസഫ് സാറൊക്കെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. നമ്മുടെ പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ മുൻ പ്രിൻസിപ്പളാണ്, എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്, എൻ്റെ ഏറ്റവും അടുത്ത സഹോദരനാണ്. ജോസഫ് സാർ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിന് നന്ദി. ഞാൻ യുവജനങ്ങൾക്കെല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈ സമ്മേളനം ഒരു വലിയ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇടവക്കാരോട്, മനുവച്ചന് വളഞ്ഞവട്ടത്ത് എൻ്റെ മുൻ വികാരിയാണ്. ഞാൻ എനിക്ക് തോന്നുന്നു മെത്രാച്ചനാകുന്നതിന് മുമ്പ്, ഞാനിപ്പോൾ മെത്രാച്ചനായിട്ട് 14 വർഷമായി, അപ്പോൾ അതിനു മുമ്പ് മനുവച്ചനായിരുന്നു ഞങ്ങളുടെ വളഞ്ഞോട്ട് എൻ്റെ ഇടവകയുടെ വികാരി. അപ്പോൾ അന്ന് മുതലേ അച്ഛനോടൊരു അടുപ്പമുണ്ട്. ഉത്തമനായൊരു വൈദികനെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. എവിടെ ഇരുന്നാലും അനുഗ്രഹരമായി ശുശ്രൂഷ ചെയ്യുന്ന ഉത്തമനായ ഒരു വൈദികനാണ്. അതുകൊണ്ട് അച്ഛനെ നിങ്ങൾക്ക് ഇടവയ്ക്ക് കിട്ടിയതിൽ വളരെ നല്ലത് തന്നെ. അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഇവിടെയുള്ള യുവജന പ്രസ്ഥാന പ്രവർത്തകർ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഏവരോടുമുള്ള നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം പോയി, ഞാൻ ഇനിയും കൈമുത്താൻ നിന്നാൽ സമയം ഒരുപാട് പോകും. അതുകൊണ്ട് ഞാൻ കുർബാന അനുഭവിക്കുകയാണ്. അച്ഛന് നിങ്ങളെ ശ്ലീബാമുത്തിക്കും. എല്ലാവരും വന്ന് ശ്ലീബാമുത്തി നേർച്ചയിട്ട് അനുഗ്രഹം പ്രാപിക്കണം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തമ്പുരാൻ്റെ കൃപകളും ആശ്വസിപ്പിക്കുന്ന പരിശ്രൂഹായുടെ സംബന്ധവും സഹവാസവും വാത്സല്യമുള്ള സഹോദരങ്ങളെ നാം ഏവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഒരു നിമിഷം ഒന്ന് ഇരുന്നോളാം. അഭിമന്യ ഡോക്ടർ ജോസഫ് മർദീവൻ ആസിസ് മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിപ്പാൻ്റെയൊക്കെ വണ്ണം ഇടയായി തീർന്നു. വളരെയധികം സന്തോഷമുണ്ട്. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ചുമതല അദ്ദേഹം വഹിക്കുന്നതോടൊപ്പം സഭയുടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിത്തീരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും പരിസ്ഥിതി കമ്മീഷൻ്റെ ചുമതല, പ്രധാന ചുമതലകൾ അഭിമന്യ തിരുമനസ്സുകൊണ്ടാണ് വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങൾ പലപ്പോഴും കോർത്തിണക്കി സംസാരിച്ചത് നമ്മളെല്ലാവരും കേട്ട് കാണുമല്ലോ. പത്തനാപുരം മൗണ്ട് താബോർ ദേറായിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അഭിമന്യ തിരുമനസ്സുകൊണ്ട് പറഞ്ഞതുപോലെ ഡോക്ടർ മാർക്കോസ് ജോസഫ് അച്ഛനായി വളഞ്ഞവട്ടം ഇടവകയിലെ അംഗം എന്നുള്ള നിലയിലും ഒക്കെ, അതുപോലെ കോളേജിലെ, പത്തനാപുരം കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനും ഒക്കെ ആയിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് മർദീവൻ ആസിസ് തിരുമേനി മലങ്കര സഭയുടെ ഒരു അഭിമാനമാണ്. പലതരത്തിൽ പല അക്കാഡമിക് ലെവലുകളിലും അതുപോലെ തന്നെ അധ്യാത്മിക രംഗങ്ങളിലുമൊക്കെ ശോഭിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അഭിമന്യ തിരുമനസ്സുകൊണ്ട്. നമ്മുടെ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഒരു മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനൊക്കെ വണ്ണം കടന്നു വന്നത്. ഇന്ന് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭദ്രാസന സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ഇടവ മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് തന്നെയാണ് അഭിമന്യ ദിവ്യാസിസ് തിരുമേനിയെ പ്രത്യേകം ക്ഷണിച്ച് ഈ വിശുദ്ധ ബലി അർപ്പിപ്പാനൊക്കെ വണ്ണം നമ്മുടെ ദേവാലയത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. അഭിമന്യ തിരുമനസ്സിൻ്റെ തൃപ്പാദങ്ങളിൽ ഇടവകയുടെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാവരുടെയും പേരിലുള്ള സ്നേഹാദരവുകൾ ഭക്തിപൂർവം, ഭയഭക്തിപൂർവം ഈ സമയത്ത് നന്ദിയോടുകൂടി അർപ്പിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഷമ്മാശൻ താബോർ ദേറായിലെ അംഗമാണ്. ബഹുമാനപ്പെട്ട ഷമ്മാശനോടും പ്രത്യേകമായ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടവക ജനങ്ങളുടെ അറിവിലേക്കായിട്ട് ആദ്യമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ആകുന്നുവല്ലോ. അടുത്ത ഞായറാഴ്ച പെന്തിക്കോസ്തി ഞായറാഴ്ചയാണ്. പെന്തിക്കോസ്തി ഞായറാഴ്ചയുടെ പ്രത്യേകത നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകണം. ആത്മാവിൻ്റെ പ്രചോദനമില്ലെങ്കിൽ നമ്മളിലൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും
ഒക്കെ ഉണ്ടാകും. അത് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ആത്മാവിൻ്റെ നവീകരണത്തിനായി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം പെന്തക്കോസ്ത് ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിക്കേണ്ട ആത്മപ്രകാശനത്തിൻ്റെ തീവ്രത നമ്മളിൽ ധാരാളമായി ഉണ്ടാകത്തക്ക തരത്തിൽ അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാനയിലും തുടർന്നുള്ള പെന്തക്കോസ്ത് ശുശ്രൂഷയിലും വളരെ ഭയഭക്തിപൂർവ്വം നമ്മളെല്ലാവരും സംബന്ധിപ്പാൻ തക്ക വണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ദൈർഘ്യമുള്ള ഒരു ശുശ്രൂഷ ആകിയാൽ അടുത്ത ഞായറാഴ്ച പ്രഭാത നമസ്കാരം 6:30 രാവിലെ 6:30 6:30 ആരംഭിക്കുന്നതാണ്. തുടർന്ന് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ പെന്തക്കോസ്ത് ശുശ്രൂഷകളും ഉണ്ടായിരിക്കും എന്നുള്ളതും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ചരമ അറിയിപ്പ് ഉള്ളത്, ഈ ഇടവകയിൽ പാവടിയിൽ കുഞ്ഞമ്മ മാത്യു നിര്യാതിയായി ശവസംസ്കാരം ഇന്നലെ നടത്തുകയുണ്ടായി. ഇടവകയുടെ ആദരാഞ്ജലികൾ പ്രത്യേകമായി അർപ്പിക്കുകയും ചെയ്യുന്നു. മറ്റ് ചില അറിയിപ്പുകൾ കൂടി ഉള്ളത്, മലങ്കര സഭ മാസിക നമ്മളുടെ സഭയുടെ ഔദ്യോഗികമായ ഒരു പ്രസിദ്ധീകരണമാണല്ലോ. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു മാസികയാണ്. അതിൻ്റെ ഒരു പ്രത്യേക കൗണ്ടർ ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മലങ്കര സഭ മാസികയുടെ വരിസംഖ്യ പുതുക്കുന്നതിനും പുതിയ വരിക്കാർ ആകുന്നതിനുമുള്ള ഒരു അവസരമുണ്ട്. ഒരു വർഷത്തേക്ക് 200 രൂപയാണ് അതിൻ്റെ വരിസംഖ്യ എന്ന് പറയുന്നത്. നമുക്കത് പോസ്റ്റിൽ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ഇടവക അംഗങ്ങളായിട്ടുള്ളവർ ഒക്കെ പള്ളിക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന ഈ മലങ്കര സഭ മാസികയുടെ കൗണ്ടറിൽ നിങ്ങളുടെ പണമടച്ച് രജിസ്ട്രേഷൻ അതിൻ്റെ വരിസംഖ്യ പുതുക്കുവാനും അതോടൊപ്പം പുതിയ വരിസംഖ്യ സ്വീകരിപ്പാനും തക്കവണ്ണം നിശ്ചയമായിട്ടും സാധിക്കും എന്നുള്ളത് അറിയിച്ചു കൊള്ളട്ടെ. യുവജനങ്ങൾ വിവിധ ഇടവകകളിൽ നിന്നായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാന വാർഷിക സമ്മേളനമാണ് ഇന്ന് ഈ ദേവാലയത്തിൽ വെച്ച് നടക്കുന്നത്. നമ്മുടെ ദേവാലയത്തിൽ ഇതം പ്രഥമമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഭദ്രാസനതല സമ്മേളനം ഒരു പ്രസ്ഥാനത്തിൻ്റെ രീതിയിൽ നടത്തപ്പെടുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മലങ്കര സഭയുടെ ഏറ്റവും പുരാതനമായ ഈ നിരണം ഭദ്രാസനത്തിൻ്റെ വിവിധ ഇടവകകളിൽ നിന്നൊക്കെയുമായിട്ട് കടന്നു വന്നിട്ടുള്ള എല്ലാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ യുവജനങ്ങളെയും പ്രത്യേകമായി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. എല്ലാ യുവജനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധയിലേക്ക് രജിസ്ട്രേഷൻ കൗണ്ടർ പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. 2 രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട്. യൂണിറ്റ് രജിസ്ട്രേഷനുണ്ട്. അതോടൊപ്പം തന്നെ ഡെലിഗേറ്റ് രജിസ്ട്രേഷനുമുണ്ട്. ഇത് രണ്ടും പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ളവർ ഉടൻ തന്നെ അവ പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. കൈമുത്തിനെ തുടർന്ന് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള കൊടിമരത്തിൽ പതാക ഉയർത്തും. ആ പതാക ഉയർത്തൽ ചടങ്ങലിന് എല്ലാ യുവജനങ്ങളും അവിടെ സാക്ഷികളായിട്ട് ഉണ്ടാകണം. ഇടവക ജനങ്ങൾക്കും ആ പതാക ഉയർത്തൽ ചടങ്ങിൽ സംബന്ധിക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ അതിനുശേഷമായിട്ട് യുവജനങ്ങൾ വന്നിട്ടുള്ള വിവിധ ഇടവകകളിൽ നിന്നായിട്ട് കടന്നു വന്നിട്ടുള്ള യുവജനങ്ങൾക്ക് പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള ഓഡിറ്റോറിയത്തിൽ പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് ആ പ്രഭാത ഭക്ഷണത്തെ തുടർന്ന് ഇവിടെ പള്ളിക്കകത്ത് വെച്ച് നമ്മുടെ കോൺഫറൻസ് എൻ്റെ പ്രാരംഭ ക്ലാസ്സുകൾ ഒക്കെയും ആരംഭിക്കുന്നതാണ്. ക്ലാസ് നയിക്കുന്നത് അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ പത്തനംതിട്ട അക്കാദോലിക്കറ്റ് കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പലായ ഡോക്ടർ മാത്യു പി ജോസഫ് സാറാണ്. സാറ് നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ യുവജനങ്ങൾ എല്ലാവരും സംബന്ധിപ്പാനായി ശ്രദ്ധിക്കണം. അഭയൊന്നിയ ഇടവുമെത്രാം പോലത്ത തിരുമനസ്സുകൊണ്ട് കൃത്യം 11 മണിയോടുകൂടി ദേവാലയത്തിൽ എത്തിച്ചേരുന്നതുമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഇടവജനങ്ങളുടെയും പ്രത്യേകമായ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ വിവിധ ദേവാലയങ്ങളിൽ നിന്നായിട്ട് കടന്നു വരുന്ന എല്ലാ യുവജനങ്ങൾക്കുമായിട്ട് നമ്മളിവിടെ പ്രഭാത ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇടവക ജനങ്ങൾക്കും കൂടി എല്ലാവർക്കും ഇന്ന് രാവിലെ ഭക്ഷണം നൽകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തിക ചില പരിമിതികൾ കൊണ്ട് അതിന് സാധ്യമാകാതെ വന്നിട്ടുണ്ട്. അത് പ്രത്യേകമായി ക്ഷമിക്കണം. അതിൽ പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക. വന്നിട്ടുള്ള
വിവിധ ഇടവുകളിൽ വന്നിട്ടുള്ളവർക്ക് മാത്രമേ പ്രഭാത ഭക്ഷണം ഇവിടെ ക്രമീകരിക്കുവാനായിട്ട് ഇന്ന് സാധ്യമായി തീർന്നിട്ടുള്ളൂ. ആ കാര്യത്തിൽ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു. ഇതിൻ്റെ ഇന്നത്തെ സമ്മേളനം വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ സമ്മേളനത്തിൻ്റെ നടപടികളും എല്ലാ തത്സമയ സംരക്ഷണം ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മളുടെ പള്ളിയുടെ പൊതുവായ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിൻ്റെ ലിങ്ക് കഴിഞ്ഞ ദിവസം ഞാൻ അയച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് കയറുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് സമ്മേളനത്തെ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ വീക്ഷിപ്പാനൊക്കെ വേണം സാധ്യമായിട്ട് തീരും എന്നുള്ളതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദൈവം ഇത്രത്തോളമൊക്കെ നമുക്ക് സാഹചര്യങ്ങളുമൊക്കെ തന്നു. കാലാവസ്ഥ നമുക്ക് അനുകൂലം തന്നെയാണ്. നമുക്ക് പ്രതികൂലമായി തമ്പുരാൻ ഒന്നും തന്നെ തരുന്നില്ല. മഴ പെയ്താലും അത് അനുകൂലം തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാ നടത്തിപ്പുകൾക്കും അനുഗ്രഹത്തിൻ്റെ മാരി നമുക്ക് ആവശ്യമായിട്ട് ഉണ്ടല്ലോ. എല്ലാവരുടെയും പ്രാർത്ഥന നിശ്ചയമായിട്ടും ഉണ്ടാകണം. ഈ സമ്മേളനം പൂർത്തീകരിക്കുന്നതുവരെയും പരിശുദ്ധാത്മാവ് നമ്മളുടെ ദേവാലയത്തിൽ എല്ലാവരിലും പരിവർത്തിപ്പാൻ തക്ക വേണം ഇടയാകുവാൻ ഇടയാകേണ്ടതിനായിട്ട് അത് കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. കൈമുത്തിന് ശേഷമായിട്ട് പതാക ഉയർത്തൽ ചടങ്ങ്. വിവിധ ഇടവുകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള നമ്മുടെ എല്ലാ സഹോദരങ്ങളും ഭദ്രാസന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാ സഹോദരങ്ങളും പ്രഭാത ഭക്ഷണത്തിനായിട്ട് പതാക ഉയർത്തി ചടങ്ങിന് ശേഷം ഓഡിറ്റോറിയത്തിലേക്ക് പോകുവാനും ശ്രദ്ധിക്കണം. ഇടവക ജനങ്ങൾ എല്ലാവരും ഭവനങ്ങളിലേക്ക് മടങ്ങുവാനും പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിമുഖ തിരുമനസ്സിൻ്റെ അനുവാദത്തോടുകൂടി കൈമുത്തനായിട്ട് നമുക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. തുണ
യെരുശലേമിൽ മസീഹാസന സവിദേ സ്മൃതി വിശ്വാസികളാർജിക്കട്ടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും
രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച എല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോകാം, പ്രഭാതഭക്ഷണം കഴിക്കാം. രജിസ്ട്രേഷൻ